ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി നീലക്കോഴി അഥവാ ഗ്രേ ഹെഡഡ് സ്വാംബ് ഹെൻ പോർഫയറിയോ പോളിസെഫാലസ് എന്നതാണ് ശ്വാസനാമം രൂപവും വലുപ്പവും കൊണ്ട് നമ്മുടെ നാട്ടിലെ നാടൻ കോഴിയോട് ഏറെ സാദൃശ്യമുള്ളതും എന്നാൽ താറാവിനെ പോലെ ചതുപ്പ് നിലങ്ങളിലും നീർത്തടങ്ങളിലും ജീവിക്കുന്നതുമായ കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ് നീലക്കോഴി കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങൾ പോട്ടപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലങ്ങൾ കോൾ നിലങ്ങൾ ആമ്പലും പായലും കുളവാഴിയും മറ്റും വളർന്നു നിൽക്കുന്ന ആഴം കുറഞ്ഞ ജലാശയങ്ങൾ വയലുകൾ മുതലായവയാണ് നീലക്കോഴിയുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ ഇതിനു മുൻപ് പർപ്പിൾ മൂർഹൻ എന്ന പക്ഷിയുടെ ഒരു ഉപജാതിയായിട്ടാണ് നീലക്കോഴി അറിയപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലൂടെ നമ്മുടെ നാട്ടിൽ കാണുന്ന നീലക്കോഴിയെ ഗ്രേ ഹെഡഡ് സ്വാംബ് ഹെൻ എന്ന പ്രത്യേക ജാതിയാക്കി വേദനിക്കുകയുണ്ടായി പക്ഷിയുടെ ദേഹം ആകപ്പാടെ തടിച്ചുരണ്ടതും നല്ല ഒളിയുള്ള ഊതനിറം കലർന്ന പച്ച ചായ നീല നിറമാണ് പക്ഷിയുടെ തല കഴുത്ത് എന്നീ ഭാഗങ്ങൾക്ക് ചാരനിലം കലർന്ന ഇളം നീല നിറമാണ് പക്ഷിയുടെ തിളങ്ങുന്ന കണ്ണുകൾക്ക് ചുവപ്പ് നിറവും കൊക്ക് തടിച്ചതും നല്ല ചുവപ്പ് നിറമുള്ളതുമാണ് കൊക്കിൽ നിന്ന് തുടങ്ങി പക്ഷിയുടെ നെറ്റിത്തടത്തിനും മുകളിലോട്ട് പടർന്നു കിടക്കുന്ന ഫ്രണ്ടൽ ഷീൽഡ് അഥവാ ഒരു തിലകം പോലുള്ള നഗ്നചർമ്മത്തിന് കടും ചുവപ്പ് നിറമാണ് പക്ഷിയുടെ കാലുകളും വിരലുകളും നീളമുള്ളതും ഇളം ചുവപ്പ് കൂടിയതുമാണ് പക്ഷിയുടെ കുറിയ വാലിൻ്റെ അടിവശം വെള്ളനിറവും പക്ഷി തൻ്റെ കുറിയ വാൽ കൂടെ കൂടെ പെട്ടെന്ന് പോക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് കാണാം പക്ഷി ഇരതേടുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായും ചെയ്യാറുള്ളത് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചക്ക് വലിയ വ്യത്യാസമില്ല എങ്കിലും പെൺപക്ഷിക്ക് ആൺപക്ഷിയുടെ അത്ര ശോഭയില്ല പ്രായപൂർത്തിയാവാത്ത പക്ഷിയുടെ കൊക്ക് മങ്ങിയ നിറമായിരിക്കും പക്ഷിയുടെ നെറ്റിയിലുള്ള ഫ്രോണ്ടൽ ഷീൽഡും ഉണ്ടാവില്ല നീലക്കോഴി സാധാരണ അഞ്ചും പത്തും അടങ്ങുന്ന കൂട്ടമായിട്ടാണ് ഇര തേടുക പക്ഷിക്ക് പൊതുവേ മനുഷ്യരെ ഭയമാണ് ചെറിയൊരനക്കം കേട്ടാൽ തന്നെ പോട്ട പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കും ചില സസ്യങ്ങളുടെ വേര് തണ്ട് കായ വിത്തുകൾ മുതലായവയാണ് പ്രധാന ആഹാരം ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ഒച്ചുകൾ വണ്ടുകൾ മണ്ണിരകൾ മുതലായവയും ഭക്ഷിക്കാറുണ്ട് വിത കഴിഞ്ഞ നെൽവയലുകളിൽ ചിലപ്പോൾ കൂട്ടത്തോടെ മേഞ്ഞ് ഇളം നാമ്പുകൾ കൊത്തി തിന്ന് ചിലപ്പോഴൊക്കെ കർഷകർക്ക് ശല്യം ചെയ്യാറുമുണ്ട് നീർത്തടങ്ങളിലും ജലാശയങ്ങൾക്ക് മീതയും അരികെയുമുള്ള കിടക്കുന്ന പൊന്തകളിൽ കൂട്ടമായി ചേക്കരിക്കാറുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് നീലക്കോഴിയുടെ പ്രജനനകാലം തണ്ണീർത്തടത്തിനുള്ളിൽ മനുഷ്യ ശല്യമില്ലാത്ത പോട്ടപ്പുൽ പടപ്പിനുള്ളിൽ പുൽത്തണ്ടുകളും ചണ്ടിയും മറ്റും കൊണ്ടുണ്ടാക്കുന്നതാണ് പക്ഷിയുടെ കൂട് മൂന്ന് മുതൽ ആറ് വരെ മുട്ടകളിടും മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള മുട്ടകൾക്ക് തവിട്ട് പുള്ളിക്കുത്തുകളും ഉണ്ടാവും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കറുപ്പ് കലർന്ന തവിട്ട് നിറമാണ് മധ്യേഷ്യയിൽ ഇന്ത്യ അടക്കം ശ്രീലങ്ക മ്യാൻമാർ തായ്ലൻഡ് ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നീലക്കോഴിയെ കാണാവുന്നതാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് നീലക്കോഴിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഗ്രേ ഹെഡഡ് സ്വാംബുഹൻ അഥവാ നീലക്കോഴി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥിരവാസികളും ദേശാടകരുമായ പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താഴെയുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളിവിടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം